എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് പശുക്കളെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് പശുക്കൾക്ക് പാലിന് കൊഴുപ്പില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് പറഞ്ഞു തരുന്നത് ആയുർവേദ മരുന്നുകളാണ്, ചെയ്ത് ഫലം കണ്ടതാണ്. നമ്മുടെ സങ്കരയിനം പശുക്കൾക്കൊക്കെ പാലിന് കൊഴുപ്പുണ്ട്. അതേസമയം HF പോലെയുള്ള പശുക്കൾക്ക് പാലിന് കൊഴുപ്പ് കുറവായിരിക്കും. ജേഴ്സി, അതുപോലെ HFഉം ജേഴ്സിയും കൂടെയുള്ള ക്രോസ്, ഇവളങ്ങനത്തെയാണ്. അങ്ങനെയുള്ള പശുക്കൾക്ക് പാലിന് കൊഴുപ്പ് കൂടുതലായിരിക്കും, നമ്മുടെ നാടൻ ഇനങ്ങൾക്കൊക്കെ. അതല്ലാതെ ഒരു HFന് കൊടുത്ത് ഏറെക്കുറെ വിജയിച്ച കാര്യമാണ്. അതായത് HFൻ്റെ പാലിന് സ്വതവേ കൊഴുപ്പില്ല, എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ചെന്നാൽ കഞ്ഞി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ കഞ്ഞിക്കകത്ത് പലവിധ സാധനങ്ങൾ നമ്മൾ ചേർക്കും. അതായത് ഒന്നാമത് നമ്മൾ കീഴാർ നെല്ലി പറിച്ച് കൊടുക്കുക. ഇതാണ് കീഴാർ നെല്ലി. ഈ കീഴാർ നെല്ലി പറിച്ച് സമൂലമെടുത്ത് കഴുകി വൃത്തിയാക്കി കഞ്ഞി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഞ്ഞിയുടെ കൂടുത്തിയിട്ട് വേവിച്ച് കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് അരിയിട്ട് വേവിച്ച് കൊടുക്കണം. ഇതൊരു അഞ്ചാറ് ചൂട് പറിച്ചെടുക്കണം. അങ്ങനെ ഇട്ട് നമ്മളൊരു ഒരാഴ്ച കൊടുക്കണം. എടാ പൊന്നപ്പാ, പുല്ല് തിന്നടാ. രണ്ടാമത്തെ സാധനം ഉഴുന്ന് ഒരു പിടിയെടുത്ത് കഞ്ഞി വെച്ച് കൊടുക്കണം. ഇതും 4-5 ദിവസം കൊടുക്കണം. ഉഴുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അരിത്തവിട്. അതിന് സമയം നോക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ നമുക്ക് അവരുടെ കാലിത്തീറ്റയ്ക്കകത്ത് കുഴച്ച് കൊടുക്കാം. അരച്ച അരിത്തവിട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് തിന്നാൻ ഇഷ്ടമല്ല. പിന്നെ ഗോതമ്പ് തവിടും അതുപോലെ തന്നെ ഫലമുള്ളതാണ്. പിന്നെ ഈ പച്ചക്കപ്പളങ്ങ, വാഴത്തട, അതായത് വാഴപ്പിണ്ടിയൊക്കെ അധികം കൊടുത്തു കഴിഞ്ഞാൽ പശുക്കളുടെ പാലിന് അല്ല തന്നെ കൊഴുപ്പ് കുറയും. പിന്നെ ഒരു വൈദ്യുതി പറഞ്ഞു തന്ന് ഇവിടെ ഒരു HF പശുവിന് ഫലിച്ചെന്ന് പറഞ്ഞ കാര്യം എന്നാന്ന് വെച്ചെന്നാൽ ഞെരിഞ്ഞിൽ, അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടും, ഞെരിഞ്ഞിൽ ഒരു പിടിയെടുത്ത് പച്ചരിക്കകത്തിട്ട് വേവിച്ച് നല്ലോണം വേവിച്ച് കഞ്ഞി വെച്ച് കൊടുക്കണം. അതൊരു ഒരാഴ്ച കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം കാണും, തീർച്ചയായിട്ടും ഫലം കാണും. നല്ലോണം വേവിച്ച് കഞ്ഞി വെച്ച് കൊടുക്കണം. ഒരുപാട് കഞ്ഞി കൊടുക്കരുത്, ഒരു ഗ്ലാസ് അരിയിട്ട് വേവിച്ച് കൊടുക്കാവുള്ളൂ. അതിനകത്തിട്ട് നല്ലോണം വേവിച്ച്, അതായത് നാഴി അരിയിട്ട് നല്ലോണം വേവിച്ച് കഞ്ഞി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പശു വളർത്തുന്ന എല്ലാവർക്കും ഈ വീഡിയോകൾ ഉപകരിക്കട്ടെ. ഇനി പശു വളർത്തുന്ന കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.